Hi friends, welcome back to my channel Baking Fashion. ഡിന്നർ റോൾസിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ ബട്ടർ, അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ. 1 ടീസ്പൂൺ ഈസ്റ്റ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 മുട്ട, 1 കപ്പ് പാല്, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് എക്സ്ട്രാ പൊടി വേണം, മൈദ വേണം. അത് ഡിന്നർ റോൾസ് ഷേപ്പ് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഏറ്റവും ആദ്യം ചെറുചൂടുള്ള പാലിലേക്ക് ഈസ്റ്റ് ചേർക്കാം. നമ്മൾ എടുത്തു വെച്ചിരുന്ന 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ പഞ്ചസാരയും ഇതിലേക്ക് ആഡ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ പാലിന് ചെറുചൂടേ പാടുള്ളൂ. ഇതൊരു 5 മിനിറ്റ് നേരം ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ബാക്കി പഞ്ചസാര ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇതിന്റെ നടുവിലൊരു കുഴി പോലെ ഉണ്ടാക്കാം. അതിലേക്ക് ഈസ്റ്റ് വേർത്ത് വന്നത് പഴുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് തിരികെ കുഴയ്ക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും ആഡ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതൊരു ലൂസ് ഡോ ആണ്, നല്ല ഒട്ടലുള്ളത്. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നിട്ട് ഇങ്ങനെ ഒരു വലിയ മിക്സിംഗ് ബൗളിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഈ ഡോ മാറ്റാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്യാം. വെളിച്ചെണ്ണ അല്ല കേട്ടോ, എന്തെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഇനി ഇതിന് മുകളിൽ ഒരു ടീ ടവൽ കവർ ചെയ്ത് വാം ആയിട്ടുള്ള ഒരു പ്ലേസില് 45 മിനിറ്റ്സ് to 1 hour അല്ലെങ്കിൽ ഡബിൾ ഇൻ വോളിയം ആവുന്ന വരെ പ്രൂഫ് ചെയ്യാനായിട്ട് വെക്കാം. ഡോ ഫെർമെന്റ് ചെയ്യാൻ വെച്ചിട്ട് 1 hour ആയി. അപ്പൊ ഇത് എന്തായെന്ന് നോക്കാം. അപ്പൊ ഇത് ഡബിൾ ഇൻ വോളിയം ആയി. ഇനി ഇത് ഡീഗ്യാസ് ചെയ്യാം. ഇത് ഭയങ്കര ഒട്ടലായിരിക്കും, ഇത് ഭയങ്കര ലൂസ് ഡോ ആണ്. ഇനി ഇതുപോലുള്ള ഒരു വർക്ക് സർഫസില് അത്യാവശ്യം നന്നായി തന്നെ നമ്മൾ എക്സ്ട്രാ കുറച്ച് മാവ് എടുത്ത് വെച്ചിരുന്നില്ലേ, മൈദ എടുത്ത് വെച്ചിരുന്നില്ലേ, അത് ഇവിടെ ഇങ്ങനെ വെതരാം. ഇത് ലൂസ് ഡോ ആയതുകൊണ്ട് കുറച്ചധികം കൂടി തോണ്ടി വരും. നമ്മളിത് നീഡ് ചെയ്യണില്ല, ജസ്റ്റ് ഷേപ്പ് ചെയ്യണേ ഉള്ളൂ. ഇതിങ്ങനെ ഒരു നീളത്തിലൊരു ലോങ് ഷേപ്പിലാക്കി ഞാൻ ഇത് കട്ട് ചെയ്യും. എന്നിട്ട് ഓരോന്നും എടുത്ത് ഷേപ്പ് ചെയ്യാം.
ഷേപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിന് നമ്മൾ കുറച്ച് പൊടി തൂക്കുക കേട്ടോ. ഈ മടക്കുകളെല്ലാം കൂടെ അടിക്ക് കൊണ്ടുവരാം. ഇനി ഇതുപോലൊരു ട്രേ എടുക്കാം, അത് ഗ്ലാസ്സോ മെറ്റലോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് നോക്കി അതെടുക്കാം. എന്നിട്ട് അതിന് ഓയിൽ ബ്രഷ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഓരോ ബോളും ഇതിനുള്ളിൽ വെക്കാം. അപ്പൊ അങ്ങനെ എല്ലാ ബോൾസും നമ്മൾ ഈ ട്രേയില് അറേഞ്ച് ചെയ്യും. ഇനി കുറച്ച് ഓയിൽ ഒന്നതിന്റെ മുകളിൽ ബ്രഷ് ചെയ്യാം. ഇങ്ങനൊരു ടീ ടവൽ വെച്ച് കവർ ചെയ്ത് 15 മോർ മിനിറ്റ്സ് കൂടെ പ്രൂഫിങ്ങിനായിട്ട് വെക്കാം. ഇപ്പൊ ഇത് 15 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പൊ നമുക്കിത് തുറന്നു നോക്കാം. ഇതൊക്കെ ഡബ്ലിംഗ് സൈസ് ആയി. നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു എഗ് വാഷ് കൊടുക്കാം. എഗ് വാഷിന് ഒരു പകുതി മുട്ടയും 2 ടേബിൾ സ്പൂൺ പാലും കൂടെ മിക്സ് ചെയ്യും. അപ്പൊ ഇതിങ്ങനെ എഗ് വാഷ് ഒക്കെ ചെയ്തു. ഇനി 175 ഡിഗ്രീസിൽ 20-25 മിനിറ്റ്സ് അല്ലെങ്കിൽ ഇതിന്റെ മുകൾ ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നോനി ഡിന്നർ റോൾസ് ഇവിടെ റെഡി ആയി. ഇതൊന്ന് എത്ര സോഫ്റ്റ് ആണെന്ന് കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. നീഡിങ് ഒന്നും ഇല്ലെങ്കിലും നല്ല സൂപ്പർ സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കണം, ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.